ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് തിയറി പോർഷൻസിനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞത് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ചോദിച്ച 1 മാർക്കിൻ്റെ ചോദ്യവും 2 മാർക്കിൻ്റെ ചോദ്യവും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഞാൻ ആ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത് കൂടുതലായിട്ടും ഏതൊക്കെ ഏരിയകളിൽ നിന്നാണ് 1 മാർക്ക് 2 മാർക്ക് വരുന്നത്. സോ ഈ 1 മാർക്കും 2 മാർക്കും മാറി തിരിച്ചൊക്കെ ചോദിക്കാടോ, അതായത് 2017 ഒരു മാർക്കിൻ്റെ ചോദ്യം എടുത്ത് അതേ ചോദ്യം തന്നെ 2 മാർക്കിനും ചോദിക്കാം, അത് തമ്മിൽ വലിയ വ്യത്യാസം വരത്തില്ല. മനസ്സിലായോ? അപ്പോൾ 1 മാർക്ക് 2 മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ വ്യത്യാസം വരത്തില്ല. ആ ഒരു ഏരിയ മൊത്തത്തിലൊന്ന് നോക്കി വെച്ചേക്കണം. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എവിടെ നിന്നൊക്കെയാണ് വരാൻ സാധ്യതയെന്ന്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് നോക്കുകയോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം 1 മാർക്ക് 2 മാർക്കിൻ്റെ എല്ലാം നിങ്ങൾ കവറായി കഴിഞ്ഞു. തീർച്ചയായിട്ടും അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച് നമുക്കിനി പാർട്ട് സിയിലേക്ക് വരുമ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പ്രോബ്ലമാണ് കൂടുതൽ. ഞാൻ എഗ്രി ചെയ്യുന്നു, പാർട്ട് സി പാർട്ട് ഡി ഇതെല്ലാം ഇനി കൂടുതലും പ്രോബ്ലംസാണ്. അതായത് ഉയർന്ന മാർക്കുകളിലേക്കുള്ള ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കണക്ക് ചെയ്യാനാണ് കൂടുതലും വരുന്നത്. എങ്കിലും പാർട്ട് സി അതായത് നിങ്ങളുടെ 4 മാർക്കിൻ്റെ ചോദ്യത്തിൽ നിങ്ങൾക്ക് 9 ക്വസ്റ്റ്യൻ കാണും, 6 എണ്ണം അറ്റൻഡ് ചെയ്യണം. ഇതല്ലേ രീതി. ആ 9 ചോദ്യത്തിൽ ഓപ്ഷൻ അടക്കമുള്ള 9 ചോദ്യത്തിൽ 4 ചോദ്യം വരെ തിയറി വരാറുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ പാർട്ട് സിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തിയറി പോർഷൻ ആയിരിക്കും. ടോട്ടൽ 9 ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യൻ വരെയെങ്കിലുമൊക്കെ തിയറി ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോണേ, പറയുന്ന കേട്ടോണേ. ഈ 4 മാർക്കിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ തിയറി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു നേച്ചറുണ്ട്, ഒരു രീതിയുണ്ട്. കൂടുതലായിട്ടും ചോദിക്കുന്നത് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ആൻസറാണ്. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ, സീ ഇറ്റ്സ് നോട്ട് എ പാരഗ്രാഫ് ആൻസർ. വാട്ട് ആർ ദ ഡിഫറൻറ്റ് കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ അതൊരു പാരഗ്രാഫ് ആൻസർ അല്ല, 1 by 1 by പോയിൻ്റ് ആയിട്ട് എഴുതണം. അപ്പോൾ 4 മാർക്കിൻ്റെ ചോദ്യത്തിൽ കൂടുതലും ചോദിക്കുന്നത് നിങ്ങൾക്ക് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എഴുതാൻ കാണും. മനസ്സിലാവുന്നുണ്ടോ? വാട്ട് ആർ ദ ഡിഫറൻറ്റ്, വാട്ട് ആർ ദ, അങ്ങനെ കൃത്യമായിട്ട് പോയിൻ്റ് എഴുതാൻ കാണും. 1, 2, 3, 4 അങ്ങനെ. അല്ലാതെ ഒരു നമ്മളീ പറയുന്ന മറ്റ് തിയറി പേപ്പർ പോലെ ചുമ്മാ പാരഗ്രാഫായിട്ട് എഴുതാനുള്ള ആൻസർ ആവില്ല ചോദിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ 4 മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ ഒരു ഹിൻഡ് തരുവാണ് ടെക്സ്റ്റിൽ ഇങ്ങനെ പോയിൻ്റ് ബൈ പോയിൻ്റ്. ഫീച്ചേഴ്സ് ഓഫ് ഹയർ പർച്ചേസ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഹയർ പർച്ചേസ്, 1, 2, 3, 4 അങ്ങനെ എഴുതാൻ കാണും. ഓക്കെ, സോ അങ്ങനെ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എഴുതാൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 8 പോയിൻ്റ് എഴുതാൻ ശ്രദ്ധിക്കണം. 8 പോയിൻ്റ് എഴുതാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഒരു ഇമ്പ്രഷനാണ്. കാര്യം 4 മാർക്ക് 8 പോയിൻ്റ്, 1/2 മാർക്ക് വെച്ചിട്ടാലും 4 മാർക്ക് കിട്ടും. പോട്ട്, 4 മാർക്ക് വീണില്ലെങ്കിൽ ഒരു 1/2 മാർക്കെങ്കിലും വീഴും. അല്ലാതെ 4 പോയിൻ്റ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നതിനേക്കാളും നല്ലത് ഡിഫറൻ്റ് ആയ 8 പോയിൻറ്റിൽ ഒന്ന് ബ്രീഫ് ചെയ്യുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? 4 മാർക്കിൻ്റെ ചോദ്യത്തിൽ പോയിൻ്റ് ബൈ പോയിൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. 8 പോയിൻ്റ് എഴുതാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ സപ്പോസ് എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് 7 പോയിൻറ്റേ വന്നോളു. സി, ഏതെങ്കിലും ഒരു പോയിൻ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് 8 ആക്കാനൊക്കെ പഠിക്കണം. അതൊന്നും ഒരു അധ്യാപകനും പഠിപ്പിച്ചു തരാൻ പറ്റുന്ന കാര്യമല്ല. എന്നിട്ട് തെറ്റെഴുതി വെക്കരുത്. ഓക്കെ, അപ്പോൾ കഴിവതും പോയിൻ്റ് ബൈ പോയിൻ്റ് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ നോക്കുക. 2nd ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഡിഫറൻസസ് ബിറ്റ്വീൻ ഏതെങ്കിലും 2 എണ്ണം തമ്മിൽ. അപ്പോൾ കൂടുതലും 4 മാർക്കിൻ്റെ ചോദ്യം ഇങ്ങനെ വരാറുള്ളൂ, ഒന്നുകിൽ പോയിൻ്റ് ബൈ പോയിൻ്റ് ആൻസർ വരണം അല്ലെങ്കിൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ഏതെങ്കിലും 2 കാര്യങ്ങൾ. ഇതല്ലാതെ പോയിൻ്റ് ബൈ പോയിൻ്റോ ഡിഫറൻസസ് ബിറ്റ്വീനോ അല്ലാതെ പാരഗ്രാഫ് ഇങ്ങനെ എഴുതി 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 ഇവിടുന്ന് കണക്കുള്ള ക്വസ്റ്റ്യൻ അധികം അക്കൗണ്ടിങ്ങിൽ ചോദിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജോലി എന്ന് പറയുമ്പോൾ ടെക്സ്റ്റിൽ നോക്കുക, പാരഗ്രാഫായിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻ അധികം പഠിക്കേണ്ട, ഡിഫറൻസസ് ബിറ്റ്വീൻ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുക. അത് നോക്കിയിട്ട് പോകണം നല്ല കാര്യം. ഡിഫറൻസ് ചോദിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഡിഫറൻസ് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. പിന്നെ പോയിൻ്റ് ബൈ പോയിൻ്റ് ആണെങ്കിൽ പോയിൻ്റ് എണ്ണി എണ്ണി മാർക്ക് കിട്ടും. അപ്പോൾ പ്രോബ്ലം പോലെ തന്നെ 4 മാർക്കിന് വേണമെങ്കിൽ 4-ൽ 4 കിട്ടും. ഓക്കെ, ഇനി എൻ്റെ ഒരു അഡ്വൈസ്, സി നമുക്ക് 6 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതിയല്ലോ. 9-ൽ 6 എണ്ണം അറ്റൻഡ് ചെയ്താൽ പോരെ. പറ്റുമെങ്കിൽ നിങ്ങൾ നല്ല ബ്രില്യൻ സ്റ്റുഡൻസ് ആണെങ്കിൽ കഴിവതും പ്രോബ്ലംസ് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. കാര്യം അക്കൗണ്ടിങ്ങിൽ തിയറി എന്ന് പറയുന്നത് ഒരു റിസർവ് പോലെയാണ്. അതായത് നിങ്ങൾക്ക് പ്രോബ്ലം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നാൽ സി, അപ്പോൾ നിങ്ങൾ ആദ്യമേ കയറി തിയറി എഴുതിയൊക്കെ തുടങ്ങേണ്ട, പ്രോബ്ലംസൊക്കെ വായിച്ച് നോക്കണം. കാര്യം 4 മാർക്ക് തൊട്ട് പ്രോബ്ലംസിലായിട്ടാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കഴിവതും നിങ്ങൾക്ക് ഈ 6 ചോദ്യവും പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്രോബ്ലം തന്നെ നോക്കുക. ഇനി അതല്ല പറ്റുന്നില്ല, ഒരു പ്രോബ്ലം അറിയില്ല, അങ്ങനെ ഒരു അവസ്ഥ വരുമ്പം തിയറിയിലോട്ട് വന്നാൽ മതി. മനസ്സിലാവുന്നുണ്ടല്ലോ? തിയറി എഴുതി തീർത്തിട്ട് ബാക്കി പ്രോബ്ലം ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ പ്രോബ്ലം പേപ്പറാണെന്നാണ് നിങ്ങൾ തന്നെ പറയുന്നത്. അപ്പോൾ കഴിവതും 4 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രോബ്ലംസ് കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ നോക്കണം. ഞാൻ കഴിഞ്ഞ 5 വർഷം ചോദിച്ച 4 മാർക്കിൻ്റെ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ദാ കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ ഒരുപാട് തവണ ചോദിക്കുന്നതാണ്, പഠിച്ചുകൊണ്ട് പോകണം. വാട്ട് ആർ ദ കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ, +1 പഠിക്കുന്നത്, വെയർ ആൻഡ് ടെയർ, പാസേജ് ഓഫ് ടൈം, ആക്സിഡൻറ്റ്, ഇങ്ങനെ കുറേ കാര്യം, ഒബ്സോളസൻസ്, ഇങ്ങനെ കുറേ പോയിൻറ്റുകളുണ്ട്, നോക്കിക്കോണം, ടെക്സ്റ്റിലുണ്ട്. ആ പോയിൻ്റ് അതുപോലെ പഠിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ഇത് ആ പറഞ്ഞു തരുവാണ്, കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന ടോപ്പിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ അക്കൗണ്ടിങ് കൺവെൻഷൻ.
എടോ അക്കൗണ്ടിങ് കൺവെൻഷനാണ് ഞാൻ ഈ പറയുന്ന പാർട്ട് എയിലും പാർട്ട് ബിയിലും ഒരു മാർക്കിനും രണ്ട് മാർക്കിനും ചോദിച്ച മണി മെഷർമെൻറ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ്, ഇത് നാലെണ്ണം പഠിച്ച് വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് നാലെണ്ണം പഠിച്ച് വെച്ചാൽ ഒരു മാർക്കിനും രണ്ട് മാർക്കിനും വരും, ദാ നാല് മാർക്കിനും വരാം. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ആ ടെക്സ്റ്റ് എടുത്ത ഗ്യാപ്പ് എന്നൊരു ടോപ്പിക് ഉണ്ട്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. അതിനകത്ത് ആദ്യത്തെ നാലെണ്ണമെങ്കിലും ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ്, ഇത് നാലെണ്ണമെങ്കിലും പഠിച്ചുകൊണ്ട് പോവുക. ഒരു മാർക്ക്, രണ്ട് മാർക്ക്, നാല് മാർക്ക് സ്കോർ ചെയ്യാം. കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ നോക്കിയിരിക്കണം. കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ, കണ്ടൈനർ ട്രേഡിംഗ് അക്കൗണ്ട്, ഇത് പഴയ ക്വസ്റ്റ്യനാണ്, നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പുതിയ സിലബസ് അല്ല. കണ്ടൈനർ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ടെയ്നർ പാക്കേജസ് ആൻഡ് കണ്ടെയ്നർ എന്ന മൊഡ്യൂളിൽ റിട്ടേണബിൾ പാക്കേജസ് എന്നൊരു സംഭവമുണ്ട്. നമുക്ക് പാക്കേജസ് തിരിച്ചു കൊടുക്കുമ്പോൾ പൈസ കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ നമുക്ക് ആ കണ്ടെയ്നർ വഴി നമുക്ക് എന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കിട്ടിയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ കണ്ടെയ്നർ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്നത്. ഓക്കെ, സോ ഞാൻ ആ മൊഡ്യൂൾ ഇപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് ഞാൻ അത് എടുക്കാൻ നിൽക്കുന്നില്ല. ആ ഒരു മൊഡ്യൂളിലേക്ക് ബാക്കി എല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ്, നിങ്ങളിപ്പോൾ കുഴപ്പമില്ല, ഓപ്ഷൻസ് ഉണ്ടല്ലോ. അതുമല്ല, അത്ര പ്രധാനമായിട്ട് ഇതുവരെയുള്ള ക്വസ്റ്റ്യനിലൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, ഇനി അഥവാ ചോദിച്ചാൽ തന്നെയും ഓക്കെ, ഡോണ്ട് വറി, ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടല്ലോ, ബാക്കി എല്ലാ മൊഡ്യൂളും നമ്മളിലുണ്ട്. ദാ എന്തിനാണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ ഡിപ്രീസിയേഷൻ എന്ന ചാപ്റ്ററിലെ, ഈ ഡിപ്രീസിയേഷൻ എന്ന ചാപ്റ്ററിൻ്റെ തിയറീസ് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനിലും കയറി വരുന്നുണ്ട്. കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ, മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ, നീഡ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഞാനൊന്ന് പറയട്ടെ, ഡിപ്രീസിയേഷൻ എന്നൊരു മൊഡ്യൂളുണ്ട് നിങ്ങൾക്ക്, ടോപ്പിക് ഉണ്ട്, ടെക്സ്റ്റിലുണ്ട്. ഡിപ്രീസിയേഷൻ എന്ന മൊഡ്യൂളിൻ്റെ തിയറി നന്നായിട്ടങ്ങ് പഠിക്കുക. കാര്യം ഞാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിപ്രീസിയേഷൻ എന്നാണ്. തിയറി പാർട്ടിൽ ഡിപ്രീസിയേഷൻ ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ്, ഡിപ്രീസിയേഷൻ എന്താണ്, ഡിപ്രീസിയേഷൻ്റെ കോസസ് എന്തൊക്കെയാണ്, ഡിപ്രീസിയേഷൻ്റെ നീഡ് എന്താണ്, ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്, ഡിഫറൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ ഏതൊക്കെയാണ്, ആ ഒരു തിയറി പഠിച്ചാൽ എനിക്ക് തോന്നുന്നത് ശരിയാണെങ്കിൽ ഒരു 10-12 മാർക്ക് ആ തിയറി മാത്രമുണ്ട്. ഓക്കെ, സോ അപ്പോൾ ദാ നീഡ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ, ഇത് വേറൊരു ചോദ്യം കേട്ടോ, നിങ്ങൾ ആദ്യം കണ്ട ക്വസ്റ്റ്യൻ അല്ല ഇത്, ഇത് വേറൊരു വർഷത്തെയാണ്. അതിനകത്ത് കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ ചോദിച്ചു, ഇത് വേറൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ നീഡ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ ചോദിച്ചു. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് അത് നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിക്കേണ്ടതാണ്. അതല്ലാതെ പഠിച്ചിട്ടേലും വേണ്ടില്ല. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്തിനാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാൻ, ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ, ഇൻഫർമേഷൻ കറക്റ്റ് ടൈമിൽ കൊടുക്കാൻ, റെക്കോർഡ്സ് കീപ്പ് ചെയ്യാൻ. ഇതറിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും നാൾ അക്കൗണ്ടിങ് പഠിച്ചത്? ചോദിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അക്കൗണ്ടിങ്? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്? അതറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ബികോം പഠിക്കുന്നത്? നിങ്ങളിപ്പോൾ രണ്ടാം സെം ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമ്മെങ്കിലും അക്കൗണ്ടിങ് പഠിച്ചു, പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചു, എന്തിനായി അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അറിയാൻ, ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാം, കറക്റ്റായിട്ട് ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി. അത് റെക്കോർഡാണ്, മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡാണ്, ഇതൊക്കെ തന്നെ എഴുതിയാൽ മതി. കോൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ്, കോൺസെപ്റ്റും കൺവെൻഷനും ഒന്നാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ്, ഗോയിങ് കൺസേൺ, കണ്ടോ, ആ നാലെണ്ണം പഠിച്ച് വെക്കണം. ഞാൻ ഈ പറയുന്ന കാര്യം പഠിച്ച് വെക്കുക. ആദ്യത്തെ നാലെണ്ണം ഉണ്ട്, ടെക്സ്റ്റ് നോക്കിയാൽ മതി. ബിസിനസ് എൻറ്റിറ്റി, മണി മെഷർമെൻറ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് പഠിച്ചാൽ ഒരു മാർക്ക്, രണ്ട് മാർക്ക് കിട്ടും. ദാ നാല് മാർക്കിന് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. സി, ഇതാ ആദ്യത്തെ ചോദ്യം. ദാ ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആട്ടോ, ഞാൻ ഈ കാണിക്കുന്ന ഓരോന്നും ഓരോ വർഷത്തെ ക്വസ്റ്റ്യനാണ്. ദാ ഇവിടെയും ചോദിച്ച അക്കൗണ്ടിങ് കൺവെൻഷൻ, ദാ അടുത്തൊരു വർഷവും ചോദിച്ചു. അപ്പോൾ അതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്, കേരള യൂണിവേഴ്സിറ്റിയുടെ സ്ഥിരം ക്വസ്റ്റ്യനുകളാണ് ഇതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ഒരു ചോദ്യത്തിൽ എന്താ ചോദിച്ചത് നോക്കട്ടെ. ദാ ഡിഫറൻസ് ബിറ്റ്വീൻ, ഞാൻ പറഞ്ഞില്ലേ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കും. ഡിപ്രീസിയേഷൻ എന്ന മൊഡ്യൂൾ കയറി അങ്ങ് പഠിക്കുക, എനിക്കിതേ പറയാനുള്ളൂ. ഡിപ്രീസിയേഷൻ എന്ന മൊഡ്യൂൾ തകർത്ത് തിയറി പഠിച്ചേക്കുക, ഒരു തിയറി പേപ്പർ പഠിക്കുന്ന പോലെ. ലൈക്ക് ഇപ്പം EDPO, എന്താ പറയുക, മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ബിസിനസ്, നിങ്ങൾ പഠിച്ചില്ലേ മാനേജീരിയൽ എക്കണോമിക്സ് പോലെ, ഒരു തിയറി പേപ്പറിൻ്റെ ആ ഒരു സെൻസിൽ ഡിപ്രീസിയേഷൻ്റെ തിയറി പഠിച്ച് വെക്കുക. ഞാൻ ഗ്യാരണ്ടി തരാം മാർക്ക് കിട്ടും. ഡിപ്രീസിയേഷൻ എന്ന മൊഡ്യൂൾ അങ്ങോട്ട് എടുക്കുക, തിയറി പോർഷൻ നല്ല രീതിയിൽ അങ്ങ് പഠിക്കുക. തിയറിയും പഠിക്കാൻ അറിയില്ല എന്ന് പറയില്ലല്ലോ, നിങ്ങൾ കണക്കൊന്നും അവിടെ നോക്കണമെന്നില്ല. ഞാൻ പറയുന്നത് ലാസ്റ്റ് സ്റ്റേജ്, ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റ് ഇനി എന്ത് ചെയ്യും, എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുന്നവരോട് പറഞ്ഞു തരുവാണ്. ഡിപ്രീസിയേഷൻ മൊഡ്യൂളിൽ തിയറി നന്നായിട്ട് പഠി, പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം. ഡിപ്രീസിയേഷൻ എന്താണെന്ന് പഠിക്കണം, കോസ്റ്റ് പഠിക്കണം, നീഡ് പഠിക്കണം, ഓരോ മെത്തേഡും എന്താണെന്ന് മനസ്സിലാക്കുക, തിയറി മതി. ദാ കണ്ടല്ലോ ഡിഫറൻസ് ബിറ്റ്വീൻ. തൊട്ട് താഴെ ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ് എന്താണെന്ന് വീണ്ടും ചോദിച്ചിരിക്കുന്നു. സി, നിങ്ങൾ മനസ്സിലാക്കുക, ഈ ക്വസ്റ്റ്യൻ കിട്ടിയ ആൾ നിങ്ങളെ സഹായിച്ചത് കണ്ടോ, നിങ്ങളല്ല നിങ്ങളെ സീനിയേഴ്സിനെ. എടോ ഇവിടെ സിങ്കിങ് ഫണ്ട് മെത്തേഡും ആന്യൂറ്റിയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു. ഈ സിങ്കിങ് ഫണ്ട് മെത്തേഡ് തന്നെയാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ്. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന കണക്ക്, ഇത് പഠിച്ചാൽ 8 മാർക്ക്. സിങ്കിങ് ഫണ്ട് മെത്തേഡ് മാത്രം പഠിച്ചുകൊണ്ട് പോയിട്ട് 8 മാർക്കാണ് മേടിക്കുന്നത്. മനസ്സിലാകുന്നത് ഈ ഡിഫറൻസും അതിൽ തന്നെയല്ലേ ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന മൊഡ്യൂൾ തകർത്തങ്ങ് പഠിക്കുക. ഡിപ്രീസിയേഷൻ്റെ തിയറി ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന അതിനകത്ത് നിന്നാണ്, 1, 2, 4 എല്ലാം വരും. ഓക്കെ,
കണ്ടല്ലോ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അപ്പോൾ ഡിപ്രീസിയേറ്റ് സി ഇവിടെ ഒരു കാര്യങ്ങൾ മനസ്സിലായി കാണും. റൈറ്റ് എൻട്രി സെക്യൂർഡ് എന്നുണ്ട്. ഞാൻ എൻ്റെ എൻട്രി പഠിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയരുത്, ഞാൻ നിങ്ങളെ ലെഡ്ജർ പഠിപ്പിച്ചിട്ടില്ലേ, ആ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓരോ എൻട്രിയും പറഞ്ഞു പറഞ്ഞാൽ പോയത്, ഇങ്ങനെ എൻട്രി വരും ഇങ്ങനെ എൻട്രി വരും. ജസ്റ്റ് ഡിപ്രീസിയേഷൻ ഫണ്ടിൽ ആദ്യം ആ അസറ്റ് വാങ്ങുന്ന എൻട്രി, അസറ്റ് വാങ്ങുന്ന എൻട്രി അല്ലാതെ പിന്നെ ആ സമയത്ത് അവിടെ ആ അക്കൗണ്ടിൽ വേറെ എൻട്രി വരത്തില്ല, നിങ്ങൾ അങ്ങനെ നോക്കണം. പിന്നെ ഡിപ്രീസിയേഷൻ എടുത്ത് ഡിപ്രീസിയേഷൻ ഫണ്ടിൽ കൊടുക്കുന്നു, ഡിപ്രീസിയേഷൻ ഫണ്ടിൽ നിന്ന് എടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇടുന്നു, പിന്നെ ലാസ്റ്റ് ഇയറിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുന്നു, ഡിപ്രീസിയേഷൻ ഫണ്ട് ക്ലോസ് ചെയ്യുന്നു, അസറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇത്രയേ ഉള്ള എൻട്രി, അത് കണക്ക് ചെയ്യാൻ മനസ്സിലായെങ്കിൽ എൻട്രി ഇടാവുന്നേ ഉള്ളൂ. ഓക്കെ, ആ എൻട്രിയാണ് ചോദിച്ചിരിക്കുന്നത്, വലിയ കാര്യമൊന്നുമില്ല അതിനകത്ത്. പിന്നെ ഇത് ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞത്, ട്രേഡ് ഡിസ്കൗണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് എന്താന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ പ്ലസ് വൺ ടെക്സ്റ്റിലൊക്കെ കിടപ്പണമെന്ന് നോക്കിക്കൊണ്ട് പോകണമെന്ന്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ദാ ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെൻറ്റും ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്. ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മളെ വ്യത്യാസം സ്ഥിരം ചോദ്യമാണ് കേട്ടോ. ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെൻറ്റ് ചോദിക്കാറുണ്ട്, ദേ വീണ്ടും ഡിപ്രീസിയേഷൻ. എടോ ഡിപ്രീസിയേഷൻ ഒരുപാടുണ്ട്, എല്ലാ ക്വസ്റ്റ്യനിലും ഡിപ്രീസിയേഷൻ്റെ തിയറി വരും. അപ്പോൾ അത് പഠിച്ചുക, ഇത് നോക്കിക്കോണേ ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മളെ വ്യത്യാസം. ഓക്കെ, ദെൻ ഇത് നോക്കട്ടെ, ഡബിൾ എൻട്രി സിംഗിൾ എൻട്രി നമ്മളെ വ്യത്യാസം, ഇത് പഴയ സിലബസ്സാണ്, ഇതൊക്കെ പഴയ സിലബസ്സാണ്. ഹയർ പർച്ചേസും സെയിലും വ്യത്യാസം വേണമെങ്കിൽ നോക്കി വെച്ചോ. ഹയർ പർച്ചേസും സെയിലെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സിംഗിൾ പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ എല്ലാ പൈസയും കൊടുക്കുന്നു, സാധനം മേടിച്ചുകൊണ്ടിരുന്നു, ആ ഒരു സെൻസിലാണ്. ഓക്കെ, വേണമെങ്കിൽ അതിൻ്റെ വ്യത്യാസങ്ങൾ എഴുതാവുന്നേ ഉള്ളൂ. സെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ, നമ്മളൊക്കെ സാധാരണ ഇപ്പോൾ ചന്തയിൽ ചെന്ന് മീൻ മേടിക്കുന്നത് ഹയർ പർച്ചേസിനകത്താണോ, നിങ്ങൾ ചന്തയിൽ ചെന്ന് മീൻ മേടിക്കുന്നത് ഹയർ പർച്ചേസിനകത്തോ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിനകത്തോ ആണോ? അല്ലല്ലോ, ചന്തയിൽ പോകുന്നു മീൻ മേടിക്കുന്നു, അതാണ് സെയിൽ. ഹയർ പർച്ചേസ് എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഇതൊക്കെ മനസ്സിൽ കണ്ട് വെച്ചങ്ങ് കാച്ചണം. എട്ടല്ല 80 പോയിൻ്റ് കിട്ടും, പക്ഷേ എഴുതാൻ പഠിക്കണം. നമ്മൾ വീട്ടിൽ ഇരുന്ന് ഒരു മാർക്കറ്റിൽ ചെന്നിട്ട് 50 രൂപയുടെ മീൻ വാങ്ങുന്നു, അതാണ് സെയിൽ. ആ വാങ്ങുന്നത് പർച്ചേസും, അയാളെ സംബന്ധിച്ച് അതാണ് സെയിൽ, കച്ചവടക്കാരനെ സംബന്ധിച്ച് അത് സെയിലാണ്. പക്ഷേ ഒരു 5 കോടിയുടെയോ 10 കോടിയുടെയോ മെഷീനറി വാങ്ങാൻ ചെല്ലുമ്പോൾ ഹയർ പർച്ചേസ് സ്കീം ഉണ്ടെന്ന് പറയും. ഇത് രണ്ടും നമ്മളെ വ്യത്യാസം എന്താണെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, എട്ടല്ല ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ അത് ജസ്റ്റ് ഒരു ലോജിക് കൂടെ അപ്ലൈ ചെയ്തങ്ങ് എഴുതണം. ഇത് ഔട്ട് ഓഫ് സിലബസ് എന്ന് ഞാൻ പറയത്തില്ല, നമ്മൾ പ്ലസ് വൺ തൊട്ടേ കാണുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ടും മാനുഫാക്ചറിങ് അക്കൗണ്ടും. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് സാധനങ്ങൾ വാങ്ങി വിൽക്കുന്നയാളെ സംബന്ധിച്ച ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മുടെയൊക്കെ പരിസരത്തുള്ള കടക്കാരില്ലേ, അവർ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ട് അവർ വില കൂട്ടി വിൽക്കും, അവർ വേറെ എവിടെന്നെങ്കിലും പോയി സാധനം എടുത്തുകൊണ്ട് വരും, എന്നിട്ട് നമുക്ക് വിൽക്കും. അത് അവരാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അതാണ് ട്രേഡിംഗ്. അപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ടോ? സി പറ, മാനുഫാക്ചറിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് സ്വന്തമായിട്ട് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്നവരാണ്. ആ ഒരു സെൻസിൽ വേണം ഇതിൻ്റെ ഡിഫറൻസ് എഴുതാൻ. ഓക്കെ, ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കച്ചവടവും നടവും, സാധനം വാങ്ങി വിൽക്കുക. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ സാധനം നിർമ്മിച്ച് വിൽക്കുക. ആ ഒരു കോൺസെപ്റ്റാണ് ഈ രണ്ട് അക്കൗണ്ട് വരയ്ക്കുന്നത്. ഓക്കെ, ദേ വീണ്ടും ഡിപ്രീസിയേഷൻ, ദേ വീണ്ടും ഡിപ്രീസിയേഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, വീണ്ടും ഡിപ്രീസിയേഷൻ. ഓക്കെ, അടുത്തത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൻ്റെ മെരിറ്റ്. ഡിപ്രീസിയേഷൻ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഡിപ്രീസിയേഷൻ എന്ന മൊഡ്യൂളിലെ തിയറി ഫുള്ള് പഠിക്കുക, ഫുള്ള് പഠിക്കുക. ഈ ഫുള്ളെന്ന് പറയുമ്പോഴത്തേക്ക് 10 ദിവസമൊന്നും വേണ്ട, ഒന്ന് മനസ്സിരുത്തി കഴിഞ്ഞാൽ അവർ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി. ഡിപ്രീസിയേഷൻ എന്താണെന്ന് നോക്കുക, അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ കോസസ്, എന്തിനു വേണ്ടിയാണ് ഡിപ്രീസിയേഷൻ്റെ യൂസൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഓരോ മെത്തേഡും എടുത്തിട്ട് സ്ട്രൈറ്റ് ലൈൻ ഡിമിനിഷ് ഓരോ മെത്തേഡ് എടുത്തിട്ട് ജസ്റ്റ് ആ മെത്തേഡ് എങ്ങനെയാവുക കഴിഞ്ഞാണ് അതിൻ്റെ മെറിറ്റ് എന്താണ് ഡിമെറിറ്റ് എന്താണ് മെറിറ്റ് ഡിമെറിറ്റ് അത് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. കൂടുതലും സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൻ്റെയും ഡിമിനിഷിങ്ങിൻ്റെയും മെറിറ്റും ഡിമെറിറ്റും നമ്മുടെ ടെക്സ്റ്റിലുള്ളൂ. സ്ട്രൈറ്റ് ലൈനിൻ്റെയും ഡിമിനിഷിങ്ങിൻ്റെയും മെറിറ്റും ഡിമെറിറ്റും ടെക്സ്റ്റിലുള്ളൂ. അത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബുദ്ധിയുള്ളവരാണെങ്കിൽ സ്ട്രൈറ്റ് ലൈനിൻ്റെ മെരിറ്റായിരിക്കും, സ്ട്രൈറ്റ് ലൈനിൽ മെരിറ്റായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും പലപ്പോഴും ഡിമിനിഷിങ്ങിൻ്റെ ഡിമെരിറ്റായിട്ട് വരുന്നത്. അങ്ങനെ കണക്ട് ചെയ്തും പഠിക്കാം നിങ്ങൾക്ക്. ഡിമിനിഷിങ് സ്ട്രൈറ്റ് ലൈൻ രണ്ടിൻ്റെ നമ്മളെ വ്യത്യാസം എന്ന് പറയുന്നത് അറിയാമല്ലോ. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എല്ലാ വർഷവും സെയിം ആയിരിക്കും, ഡിമിനിഷിങ് ബാലൻസിൽ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് ലോജിക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള മെരിറ്റും ഡിമെരിറ്റും എന്താണെന്ന് ചോദിച്ചാൽ, സി സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിന് മെരിറ്റ് നമ്മൾ പറയുമ്പോൾ അത് ഡിമിനിഷിങ്ങിൻ്റെ ഡിമെരിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ രണ്ടിനും ഒരേ മെരിറ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ പോരെ. സ്ട്രൈറ്റ് ലൈനിനും ഡിമിനിഷിങ്ങിനും ഒരേ മെരിറ്റ് ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ പോരെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കണമെങ്കിൽ, സ്ട്രൈറ്റ് ലൈൻ ഓർ ഡിമിനിഷിങ് സെലക്ട് ചെയ്യണമെങ്കിൽ സ്ട്രൈറ്റ് ലൈനിൻ്റെ മെരിറ്റുകളാണ് ഡിമിനിഷിങ്ങിൻ്റെ ഡിമെരിറ്റ്, സ്ട്രൈറ്റ് ലൈനിൻ്റെ ഡിമെരിറ്റ്സ് ആയിരിക്കും ഡിമിനിഷിങ്ങിൽ മെരിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണല്ലോ ഇത് രണ്ടും മാറി മാറി നിൽക്കുന്നത്, മനസ്സിലായി? എയ്തർ ഓർ, നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണ്? ഓരോന്നിനും അതിൻ്റേതായ ഗുണവും ദോഷവും ഉള്ളതുകൊണ്ടാണ്. രണ്ടിനും ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അത് രണ്ടും കൂടെ പഠിക്കുന്നത്, ഏതെങ്കിലും ഒന്ന് പഠിപ്പിച്ചാൽ പോരെ. അപ്പോൾ അങ്ങനെ ക്രോസ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ അറിയണം. ദേ വീണ്ടും ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെൻറ്റും, ഇതിൽ കൂടുതലൊന്നും സഹായിക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എവിടെ നിന്നാണ് തിയറി പോർഷൻ വരുന്നത്. 1 മാർക്ക്, 2 മാർക്ക്, 4 മാർക്ക്, ഈ പറഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ എടുത്തപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കിക്കൊണ്ട് പോയാൽ മതി. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കുകളുണ്ട്,
ഓക്കെ, കൂടുതലും പ്ലസ് വണ്ണാണ്. നിങ്ങൾ അത് മനസ്സിലാക്കാതെ ചിന്തിക്കരുത്. പ്ലസ് വണ്ണിൽ പഠിച്ച കാര്യങ്ങളാണ് കൂടുതലും തിയറി ചോദിക്കുന്നത്. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. ഓക്കെ, അപ്പം ഇത്രയല്ലേ ഉള്ളോ? ഇത്രയുമാണ് നമ്മുടെ 4 മാർക്കിന് ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. കൂടുതലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഡിഫറൻസ് ബിറ്റ്വീൻ. ആ പിന്നെ ഒരു ചോദ്യം കണ്ടില്ല, പക്ഷെ നല്ലൊരു ചോദ്യമാണ്. എന്തുകൊണ്ടോ ചോദിച്ചില്ല. റിസർവും പ്രൊവിഷനും തമ്മിലുള്ള വ്യത്യാസം ടെക്സ്റ്റിലുണ്ട് കേട്ടോ. ഇത് ഡിപ്രീസിയേഷൻ എന്ന മൊഡ്യൂളിനകത്ത് വരുന്ന ആയതുകൊണ്ട് ഞാൻ പറയുന്നു, ഡിപ്രീസിയേഷൻ എന്ന ടോപ്പിക്കിൻ്റെ തിയറി മുഴുവനും പഠിക്കണം, അതിനകത്ത് വരും ഇത്. റിസർവും പ്രൊവിഷനും തമ്മിലുള്ള വ്യത്യാസം നല്ലൊരു ചോദ്യമാണ്, യൂണിവേഴ്സിറ്റി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ തിയറിയുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെ ബ്രീഫ് ചെയ്യാൻ പോകുന്നത്, ഒന്ന് നിർത്താം. എങ്ങനെ നിർത്താൻ പോകുന്നത്? ഡിപ്രീസിയേഷൻ മൊത്തം പഠിക്കണം തിയറി. ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെൻറ്റ് തമ്മിലുള്ള വ്യത്യാസമുണ്ട്, അതൊന്ന് നോക്കിയേക്കണം. ഓക്കെ, അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ആദ്യത്തെ 4 എണ്ണം മണി മെഷർമെൻറ്റ്, അത് ആ 4 എണ്ണം ഒന്ന് നോക്കിയേക്കണം. ഓക്കെ, പിന്നീട് പ്രത്യക്ഷത്തിൽ വലിയ രീതിയിൽ 1 മാർക്ക് 2 മാർക്കിനൊക്കെ അറിയാമല്ലോ, പാക്കേജ് ആൻഡ് ഇതിനകത്തുനിന്ന് ജസ്റ്റ് ആ കണ്ടെയ്നർ, അതിനകത്ത് ആ എന്താണ് കണ്ടെയ്നർ അക്കൗണ്ട് വെറുതെ, പിന്നെ ആ വോയേജിൽ പ്രിമേജ് എന്താണ്, അതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, ട്രയൽ ഒരു മാർക്കാണ്, ജേണലിൽ അടിച്ചൊരു ട്രയൽ ബാലൻസ് ഒക്കെ എന്താണെന്നുള്ളത്, എന്താണ് ബാലൻസ് ഷീറ്റ്, ട്രെയിനിങ് അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻ വരും. പിന്നീട് എന്താ പറയുക, ഡിപ്രീസിയേഷനിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻ 1 മാർക്ക് 2 മാർക്ക് വരും. ഡിപ്രീസിയേഷനാണ് മെയിനായിട്ട് തിയറി പോർഷൻ. ദെൻ പിന്നീട് ലൈക്ക് ഇപ്പോൾ പ്രിമേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ചോദ്യം നോക്കി വെച്ചേക്കുക. ആ ക്യാഷ് ഡിസ്കൗണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട്, ക്യാഷ് ഡിസ്കൗണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് തുടർച്ചയായിട്ട് വരുന്നുണ്ട്, അവിടെ വരാം. പിന്നെ ആ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അത് ചോദിക്കാറുണ്ട്. റവന്യൂ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, അങ്ങനെ ആ ഒരു ഏരിയ, അത് നമ്മൾ നോക്കി വെക്കുക. പിന്നീട് അങ്ങനെ കുറച്ച് ഏരിയ ഉള്ളൂ, കുറച്ച് കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന തിയറി പോർഷൻ എല്ലാം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ടെക്സ്റ്റിലുണ്ട്, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരു വരി കിട്ടും, സിംഗിൾ ലൈൻ കിട്ടും, അങ്ങനെ നോക്കി എഴുതുക. ഓക്കെ, അപ്പോൾ 1 മാർക്ക് 2 മാർക്ക് തിയറി അറ്റൻഡ് ചെയ്തേ പറ്റൂ, നിർബന്ധമാണ്. 4 മാർക്ക് എന്ന് പറയുന്നത് പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോബ്ലംസ് മാത്രം അറ്റൻഡ് ചെയ്ത് നിർത്താം, തിയറിയിലോട്ട് വരണമെന്നൊരു ഇല്ല. പിന്നെ 15 മാർക്കിനെ പറ്റി ചോദിച്ചാൽ 15 മാർക്കിന് തിയറി വരാൻ സാധ്യത ഇല്ലെന്നല്ല, വേണമെങ്കിൽ ഒരു തിയറി ചോദിക്കാം. 15 മാർക്കിൻ്റെ ഒരു തിയറി ചോദിക്കാം, 3 പ്രോബ്ലം. ഓക്കെ, അല്ലാതെ പിന്നെ 4 പ്രോബ്ലവും ആവാം. 15 മാർക്ക് എന്ന് പറയുന്നത് തിയറി കഴിവതും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കേണ്ട, മാർക്ക് വളരെ കുറവായിരിക്കും. അതിന് നമ്മൾ എത്ര എഴുതാൻ പോലും അല്ല 8-9 മാർക്കൊക്കെ കിട്ടും. അപ്പോൾ 15 മാർക്കിന് നിങ്ങൾ പ്രോബ്ലം തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ എല്ലാം കൂടെ തിയറി അറ്റൻഡ് ചെയ്ത അവസാനം നിങ്ങൾ അക്കൗണ്ടിങ്ങിനെ കളിയാക്കുന്ന കണക്കായിപ്പോവും, ഇത് തിയറി പേപ്പർ ആയിപ്പോവും മൊത്തത്തിൽ. അങ്ങനെ വേണ്ട, 15 മാർക്ക് മിക്കവാറും പ്രോബ്ലം തന്നെ വരും. ഇനി 15 മാർക്കിൻ്റെ തിയറി അൺപ്രഡിക്റ്റബിൾ ആണ്, ഞാൻ അതാണ് നിങ്ങളെ കാണിച്ചിരാത്തത്, വെറുതെ കൺഫ്യൂഷനാക്കുന്നില്ല. 15 മാർക്കിൻ്റെ തിയറി എന്ന് പറയാനായിട്ട് ഒരു തവണ ചോദിച്ചത് കോമഡിയാണ്, ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ കൺഫ്യൂഷനാക്കുന്നില്ല. 15 മാർക്കിൻ്റെ തിയറി അത് നിങ്ങളുടെ ലക്ക് പോലിരിക്കട്ടെ, അത് വേണ്ട, 3 പ്രോബ്ലം എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു റിവിഷൻ ക്ലാസ്. ഇത്രയും കാര്യങ്ങൾ കേട്ട് ഈ പറയുന്ന ഇത്രയും തിയറി പഠിച്ചാൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു 1, 2, 4 ഒരുവിധം എല്ലാ തിയറി നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ അക്കൗണ്ടിങ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം. ഇത്രയും കാര്യങ്ങൾ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട് എന്ന ചാപ്റ്റർ മുഴുവനും എടുത്തു. ഡിപ്രീസിയേഷൻ്റെ തിയറി കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ടേ. ഡിപ്രീസിയേഷൻ്റെ തിയറി ഫുള്ള് ഞാൻ ആ പ്രാധാന്യം മനസ്സിലാക്കി അന്നേ ഇട്ടിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ്റെ തിയറി മൊത്തം ഞാൻ ഇട്ടിട്ടുണ്ട്. അവസാനത്തെ 4 മെത്തേഡ് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ തിയറിയും പ്രോബ്ലം എല്ലാം ഇട്ടിട്ടുണ്ട്. വോയേജിൻ്റെ തിയറിയും പ്രോബ്ലം മൊത്തം ചെയ്ത് തന്നിട്ടുണ്ട്. ഹയർ പർച്ചേസിൻ്റെ കംപ്ലീറ്റ് പോർഷനും ഒരു വരി പോലും വിടാതെ ചെയ്ത് ഫുള്ള് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്, മാക്സിമം പഠിച്ച് എടുക്കുക. ഓക്കെ.